ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ തന്നെ എപ്പോഴാണ് ആകാശത്തെ ആകാശം മേൽഭാഗം സുരക്ഷിതമാണ് എന്ന് പഠിപ്പിച്ച അല്ലാഹു സുരക്ഷിതമല്ലാതെയാകുന്നത് എപ്പോഴാണ് എന്നും പഠിപ്പിച്ചിട്ടുണ്ട് മേൽഭാഗം സുരക്ഷിതമായിരിക്കേണ്ട തരമാണ് എന്ന് പറഞ്ഞു തന്ന പടച്ച തമ്പുരാൻ തന്നെ മേൽഭാഗത്ത് നിന്ന് തീക്കട്ടകൾ ഭൂമിയിലേക്ക് വീണ രംഗം ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول ألم تر كيف فعل ربك بأصحاب الفيل ആനക്കാരായ ആളുകളെ ആനക്കാര അള്ളാഹു എന്താണ് ചെയ്തതെന്ന് നബി അങ്ങ് കാണുന്നില്ലയോ അങ്ങ് കണ്ടില്ലയോ നബിയേ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തളീൽ അവരുടെ തന്ത്രങ്ങളെ അള്ളാഹു പാഴാക്കി കളഞ്ഞില്ലയോ നബിയേ വഅർസൽ അലൈഹിം തൈറൻ അബാബീൽ അള്ളാഹുവർക്ക് നേരെ അബാബീൽ പക്ഷികളെ നിയോഗിക്കുകയും ചെയ്തില്ലയോ നബിയേ തർമീഹിം ബിഹജാറതിൻ മിൻ സജീൽ അബാബീൽ പക്ഷികൾ തർമീഹിം അവരെ എറിഞ്ഞുകൊണ്ടിരിക്കുന്നു എറിയുന്നു ബിഹജാറതിൻ മിൻ സജീൽ ബിഹജാറതിൻ കല്ലുകൾ കൊണ്ട് എങ്ങനെയുള്ള കല്ലുകളാണ് മിൻ സജീൽ സിജീലിനാലുള്ള കല്ലുകൾ കൊണ്ട് എന്നാണ് സിജീൽ എന്നതിന്റെ വ്യാഖ്യാനം എന്താണ് പരിശുദ്ധമായ ഖുർആനിന്റെ തഫ്സീറുകൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ എന്റെ പ്രിയമുള്ളവരെ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് സിജീൽ എന്ന് പറഞ്ഞാൽ ത്വീനുൻ മത്ബൂഹും ബിന്നാർ തീയിലിട്ട് ചുട്ടു പഠിപ്പിച്ചെടുത്ത കല്ലുകൾ കൊണ്ടല്ലാഹു അവരവരുടെ തലക്ക് മീതെ എറിയുകയും ചെയ്തു എന്ന് പരിശുദ്ധമായ ഖുർആൻ എന്താണ് പറഞ്ഞത് മേൽഭാഗത്ത് നിന്ന് കല്ലുകൾ തീക്കട്ടകരുടെ മഴ പെയ്തു എന്ന് പരിശുദ്ധമായ ഖുർആൻ ആർക്കു നേരെയാണത് പഠന വിധേയമാക്കേണ്ടതാണ് വെറുതെ ഖുർആൻ ഒരു ചരിത്രം പറഞ്ഞു പോയതാണോ കേവലം ഒരു ചരിത്രം പറഞ്ഞു പോയതാണോ എന്തിനാണ് അല്ലാഹു പരിശുദ്ധമായ ഖുർആൻ ഇറക്കിയത് ലിയഖൂന ലിൽആലമീന നദീറ ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ലിയഖൂന ലിൽആലമീന നദീറ പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു ഹബീബായ റസൂലുള്ളാഹി ഇറക്കി കൊടുത്തത് ഈ ഖുർആൻ മുഖേന ലോകത്തെ മുന്നറിയിപ്പ് നൽകുവാനാണ് അപ്പൊ സൂറത്തുൽ ഫീൽ എന്ന ഈ അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ സംഭവമുണ്ടല്ലോ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്തിനുള്ള മുന്നറിയിപ്പാണ് പരിശുദ്ധിക്കണേ ലോകത്തിനുള്ള മുന്നറിയിപ്പാണ് മനുഷ്യരാശിക്കുള്ള മുന്നറിയിപ്പാണ് എന്താ ഈ ചരിത്ര സംഭവം നമ്മെ പഠിപ്പിക്കുന്നത് എന്താ ഈ സംഭവം ആനക്കലഹ സംഭവം എന്ന് പഴയ കാലത്ത് നമ്മൾ മദ്രസയിൽ പഠിച്ച് പഠിച്ചിട്ടുണ്ട് ഉസ്താദുമാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിന് 40 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം ഉണ്ടായത് ആനക്കല സംഭവം എന്നാണല്ലോ അത് അറിയപ്പെടുന്നത് എല്ലാവർക്കും അറിയാം വിശദമായി ഞാൻ പറയുന്നില്ല എന്തിനാ ഇത് പറയുന്നത് ആ ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ ഉമ്മത്തിൽ നിലനിൽക്കുന്നുണ്ടോ നിലനിൽക്കുന്നുവെങ്കിൽ തലക്ക് നീത തീക്കട്ടകൾ കൊണ്ടുള്ള ഏർ നമുക്ക് നേരെയല്ലാതെ പിന്നെ ആർക്ക് നേരെ വരാനാണ് അത് പറയാനാ ഞാൻ ഇത് പറയുന്നത് ശ്രദ്ധിക്കണേ എന്താ ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത് അബ്രഹത്ത് എന്ന് പറയുന്ന ഒരു രാജാവുണ്ടായിരുന്നു യമനിൽ യമനിലെ നാട്ടുരാജാവായിരുന്നു അദ്ദേഹം പരിശുദ്ധമായ കഅബാലയത്തിന്റെ ഭാരയായി കഅബാലയത്തിന് പകരമായി അയാൾ തങ്ങളുടെ രാജ്യത്തൊരു ഭവനം ഉണ്ടാക്കി ശ്രദ്ധിക്കണം മക്ക എത്രയോ ദൂരെയാണ് യമനും മക്കയും തമ്മിൽ കിലോമീറ്ററുകളോളം ദൂരമുണ്ടല്ലോ യമനും മക്കയും തമ്മിൽ ഇയാൾ ഒരു ഭവനമുണ്ടാക്കുന്നത് യമനിലാണ് അയാളുടെ ലക്ഷ്യം എന്തായിരുന്നു പരിശുദ്ധമായ കഅബാലയത്തിന് പകരമായൊരു ഭവനം എന്നായിരുന്നു കഅബാലയത്തിന് പാരയായി പകരമായ അയാൾ ഒരു ഭവനമുണ്ടാക്കി തന്റെ രാജ്യത്ത്
ഈ വിവരം ഈ വിവരം ഈ ഈ എന്നിട്ട് ഇയാൾ ഇത് ജനങ്ങൾക്കിടയിൽ വിളംബരം ചെയ്തു. അയാൾ പറഞ്ഞു, ഇനി ആരും മക്കയിലേക്ക് പോകണ്ട, ഞാൻ നിർമ്മിച്ച ഈ ഭവനത്തിലേക്ക് വന്നാൽ മതി, നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മങ്ങളെല്ലാം ഇവിടെ വെച്ച് തന്നെ ചെയ്യാവുന്നതാണ്. മക്കക്കാരനായ ഒരാൾ കച്ചവടാവശ്യാർത്ഥമോ മറ്റോ യമനിൽ പോയതാണ്. ഇയാൾ ഈ വിവരം അറിഞ്ഞപ്പോൾ അയാൾ ഈ ഭവനത്തിനടുത്ത് പോയി മലം വിസർജിച്ചു. ആ മലമെടുത്ത് ഈ ഭവനത്തിന്റെ ചുമരിൽ വാരിപ്പേപ്പിച്ചു, ഇയാൾ വാരിപ്പിടിപ്പിച്ചു. ഈ വിവരം രാജാവ് അറിഞ്ഞു. രാജാവ് അറിഞ്ഞപ്പോൾ കാബയോടുള്ള ശത്രുത ഇയാൾക്ക് ശതഗുണീഭവിച്ചു. ഇയാൾ തീരുമാനിച്ചു, കാബാരയും പൊളിച്ചു കളയണം. അങ്ങനെ അയാൾ തന്റെ പട്ടാളക്കാരോടൊപ്പം അയാൾ ആനപ്പുറത്ത് വരികയാണ്. അതുകൊണ്ടാണ് ഖുർആൻ അവരെ ആനക്കാർ എന്ന് എടുത്തു വിളിച്ചു പറഞ്ഞത്. വിശുദ്ധമായ ഖുർആൻ എടുത്തു പറഞ്ഞത് ആനക്കാർ. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ആനക്കാരായ ആളുകൾ അള്ളാഹു ചെയ്തത് എന്താണെന്ന് നബി അങ്ങ് കണ്ടില്ലയോ? ആനക്കാരെന്ന് ഖുർആൻ അള്ളാഹുവരെ വിളിക്കാനുള്ള കാരണം അതാണ്. അവർ നേരെ വന്നോ, പരിശുദ്ധമായ മക്കയാണ് അവരുടെ ലക്ഷ്യം. അവർ മക്കയോട് അടുക്കുകയാണ്, അറഫ കഴിഞ്ഞിരിക്കുകയാണ്, അവർ മുസ്ദലിഫിലൂടെ നടന്നു വരികയാണ്. മിനയും കൂടെ കഴിഞ്ഞാൽ പരിശുദ്ധമായ മക്കയിലേക്ക് അവർ എത്തിച്ചേരും. കഅബാലയം ഏതാനും മണിക്കൂറുകൾക്കകം പൊളിക്കപ്പെടാൻ പോവാൻ. ആരോ ഇവരും മക്കയുടെ നേതാവായിരുന്ന റസൂലുള്ളാഹിന്റെ പിതാമഹൻ അബ്ദുൽ മുത്തലിബിനോട് ചെന്ന് പറയുകയാണ്. അബ്ദുൽ മുത്തലിബിനോട് പറഞ്ഞു, അബ്രഹത്തും കൂട്ടരും കഅബാലയം പൊളിക്കാൻ വരുന്നുണ്ട്. ആ സമയത്താണ് റസൂലുള്ളാഹിന്റെ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് നേരെ പരിശുദ്ധമായ കഅബയുടെ മുറ്റത്തേക്ക് ഇറങ്ങുകയാണ്. കഅബയുടെ കില്ല തന്നെ നെഞ്ചോട് ചേർത്ത് വിളിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞിട്ട് പ്രാർത്ഥനയാണ്. അല്ലാ പടച്ചുറപ്പേ, മക്കയുടെ പ്രാന്ത പ്രദേശത്ത് പുല്ലുമേഞ്ഞു നിന്ന ഒട്ടകങ്ങളുടെ ഉടമസ്ഥൻ ഞാനാണ്. അല്ലാ, ആ ഒട്ടകങ്ങൾക്ക് വല്ല അപകടവും വരുന്നുവെങ്കിൽ അത് ഞാൻ കാത്തുകൊള്ളും റബ്ബേ. ഇത് നിന്റെ ഭവനമാണ് അല്ലാഹുവേ, പരിശുദ്ധമായ ഈ കഅബ നിന്റെ ഭവനമാണ്. അല്ലാ, കഅബ പൊളിക്കാനായി അബ്രഹത്ത് വരുന്നുണ്ട് റബ്ബേ, അതുകൊണ്ട് നിന്റെ ഭവനത്തെ നീ കാത്തുകൊള്ളണം. അല്ലാ, അവനോട് എതിരിടാൻ, അവനെ പരാജയപ്പെടുത്താൻ ഞങ്ങൾക്ക് ശക്തിയില്ല റബ്ബേ എന്ന് പിന്ന കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് അബ്ദുൽ മുത്തലിബ് പ്രാർത്ഥിക്കുകയാണ്. ചരിത്രം രേഖപ്പെടുത്തുന്നു, അറഫ കഴിഞ്ഞയാൾ മുസ്ദലിഫയിലേക്ക് കടന്നിട്ടുണ്ട്. മുസ്ദലിഫയുടെ ലാസ്റ്റ് ഭാഗത്തേക്ക് എത്തുകയാണ്. വാദി മുഹസ്സിർ എന്നാണ് ആ തലത്തിന് പറയപ്പെടുന്ന പേര്. ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് ആ തലം കാണാൻ കഴിയും. അറഫ മിൻ മുസ്ദലിഫയിൽ നിന്ന് മിനയിലേക്ക് കടക്കുന്ന ഭാഗത്താണുള്ളത്. വാദി മുഹസ്സിർ എന്ന് പറയുന്ന തലത്ത് ഇയാൾ തന്റെ സൈനികരുമായി എത്തുമ്പോഴാണ് പരിശുദ്ധ ഖുർആൻ ഈ പറഞ്ഞ സംഭവം ഉണ്ടാകുന്നത്. അള്ളാഹു അവർക്ക് നേരെ അബാബിയിൽ പക്ഷികൾ നിയോഗിക്കുകയാണ്. അബാബിയിൽ പക്ഷികൾ ഇവർക്ക് തലക്കുമീത വരുന്നു. തർമീഹിം ബിഹജാറതിം മിൻ സജ്ജീൽ, ഖുർആനാണ് എടുത്തു പറയുന്നത്. തർമീഹിം, അബാബിയിൽ പക്ഷികൾ വന്ന് ഒരു പ്രത്യേക രീതിയിലുള്ള കല്ലുകൾ ഇവരുടെ തലക്കുമീത എടുത്തെറിയുകയാണ്. തർമീഹിം, ആ പക്ഷികൾ എറിയുന്നു ഇവരെ. ബിഹജാറതിൻ, കല്ലുകൾ. മിൻ സജ്ജീൽ, തീനൻ മത്ബൂഹും ബിന്നാർ, തീരട്ട് ചുട്ട് പഠിപ്പിച്ചെടുത്ത കല്ലുകൾ. ഈ അസഹി അബ്രഹത്തിന്റെയും കൂട്ടരുടെയും തലക്ക് മുകളിലേക്ക് ഈ പക്ഷികൾ എടുത്തെറിയുകയാണ്. പജാലഹും കാസ്വിം അഖോ, അങ്ങനെ അവരെല്ലാം ചവച്ചു തുപ്പപ്പെട്ട വൈക്കോൽ പോലെയായി എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ എടുത്തു പറയുന്നു. ശ്രദ്ധിക്കണേ, ഇവിടെ മേൽഭാഗം സുരക്ഷിതമാണ് എന്ന് പറഞ്ഞ അല്ലാഹു മേൽഭാഗം സുരക്ഷിതമല്ലാതെ ആക്കിയ ഒരു ഭാഗമാണ് അബ്രഹത്തും കൂട്ടരും എന്ന് പറയുന്നത്. എന്തായിരുന്നു അവർ ചെയ്തിരുന്ന തെറ്റ് ശ്രദ്ധിക്കണം. കേരളക്കരയിൽ കഴിഞ്ഞ തവണ ഈ തീപ്പന്തം കേരളക്കര കണ്ടല്ലോ. പിറ്റേ ആദ്യം ചില ആളുകൾ പറഞ്ഞത് എന്താ? ആദ്യം പറഞ്ഞു ചൈനയുടെ റോക്കറ്റ് പൊട്ടിത്തെറിച്ചതാണ്. ഇതാണ് ഇവർ ആദ്യം പൊട്ടിച്ചത്. ആദ്യം ഇവരെ പൊട്ടിച്ചിട്ട് പറഞ്ഞു ചൈനയുടെ റോക്കറ്റ് പൊട്ടിത്തെറിച്ചതാണ്. പിന്നെ പറഞ്ഞു, ശ്രദ്ധിക്കണം ഞാൻ എന്തിനിത് പറയുന്നു, ഇനിയും ആവർത്തിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. ഈ വേനലിൽ ഒരു പക്ഷേ പ്രതീക്ഷിക്കാവുന്നതാണ് എന്ന് പറയുന്നുണ്ട്. ശ്രദ്ധിക്കണം എന്റെ പ്രിയമുള്ളവരെ, എന്താ കാരണം പഠിക്കേണ്ടതല്ലേ? അങ്ങനെ ഒരു പ്രതിഭാസം മനുഷ്യ ചരിത്രത്തിൽ ഇതിന് മുമ്പ് കേരളക്കാരെ കണ്ട അനുഭവം എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. കാണാത്തതല്ലേ, അനുഭവിക്കാത്തതല്ലേ പലതും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിന്റെ കാരണം? പഠിക്കേണ്ടതാണ്.
ഈ സംഭവം ഉണ്ടായി ആദ്യം അവർ പറഞ്ഞു റോക്കറ്റ് പൊട്ടിത്തെറിച്ചതാണ് പിന്നെ അവർ പറഞ്ഞു അല്ല ഉൽക്ക പൊട്ടിത്തെറിച്ചതാണ് പിറ്റേ ദിവസം ഈ തീപന്തം വീഴുന്നത് കണ്ട സ്ഥലത്ത് പോയി നോക്കുന്ന സമയത്ത് അവിടെ വലിയ വലിയ പാറക്കല്ലുകൾ കാണുന്നു അപ്പോൾ അവർ പറഞ്ഞു അല്ല ഇത് ഉൽക്ക പൊട്ടിത്തെറിച്ചതാണ് ഇങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ ഓർക്കുന്നു അടൂർ പ്രകാശ് ആ സമയത്ത് പറഞ്ഞത് അന്നൊരു രാത്രി മുഴുവൻ കേരളക്കാർ മുൾമുനയിൽ എന്ന പോലെ നിന്ന സമയത്ത് അയാൾ പറഞ്ഞത് ബേജാറാവണ്ട എന്ന് പറഞ്ഞാൽ അടൂർ പ്രകാശൻ ബോംബെറിഞ്ഞതോ അല്ലെങ്കിൽ അടൂർ പ്രകാശൻ പൊട്ടാസ് പൊട്ടിക്കാൻ വേണ്ടി ശ്രമിച്ചതോ അല്ലെങ്കിൽ അയാൾ പടക്കമെറിഞ്ഞതോ എന്ന് തോന്നിപ്പിക്കുമാറുള്ള വർത്തമാനം പോലെ ശ്രദ്ധിക്കണേ നിങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയാൻ ഇവരെ മാറ്റി മാറ്റി പറയുമ്പോഴും അള്ളാഹുവിന്റെ ഖുർആൻ മേൽഭാഗത്ത് നിന്ന് തീ ഒരിക്കലും ഭൂമിയിലേക്ക് വീഴാൻ പാടില്ല എന്ന് പറഞ്ഞ ഖുർആൻ തന്നെ തീ വീണ സംഭവം അള്ളാഹു എടുത്തുദ്ധരിക്കുന്നുണ്ട് എപ്പോഴാണത് എന്താണ് അള്ളാഹു കാരണം പറഞ്ഞത് പരിശുദ്ധമായ കഅബക്ക് പാരയായി ഭൂമിയിൽ ഒരു ഗ്രഹം പണിത ഒരു ഭവനം പണി കഴിപ്പിക്കപ്പെട്ടപ്പോഴാണ് പരിശുദ്ധമായ കഅബക്ക് പാരയായി ഒരു ഭവനം ഉണ്ടാക്കപ്പെട്ടപ്പോഴാണ് എന്നിട്ട് പരിശുദ്ധമായ കഅബയും പൊളിക്കാൻ അയാൾ ശ്രമിക്കുകയും ചെയ്തപ്പോഴാണ് ശ്രദ്ധിക്കണം എന്റെ പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് മക്കയും യമനും തമ്മിൽ എത്ര ദൂരമുണ്ട് എന്ന് ചിന്തിക്കണം നിങ്ങൾ പക്ഷേ ഈ ഭവനം അയാൾ നിർമ്മിക്കുമ്പോൾ അയാളുടെ മനസ്സിലുള്ള ലക്ഷ്യം എന്താണ് ആ ഭവനത്തിന് അല്ലാഹുവിന്റെ ആ ഭവനത്തിന് പകരമാണ് ഈ ഭവനം എന്നാണ് ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് കേരളക്കരയിൽ ആദ്യകാലങ്ങളിൽ നിർമ്മിതമായ ലമസ്ജിദുൻ നുസ്സിസ അല തഖ്‌വാ മിൻ അവ്വലി യൗമിൻ ഹഖ് വൻ തഖൂമ ഫീ ഇസങ്ങളില്ലാത്ത സംഘടനകളില്ലാത്ത കാലഘട്ടത്തിൽ എന്റെ പ്രിയമുള്ളവരെ കേരളത്തിൽ നിർമ്മിതമായ അടിസ്ഥാനപരമായ അള്ളാഹുവിന്റെ ഭവനങ്ങൾക്ക് പകരമായി പാരയായി ഭവനങ്ങൾ നിർമ്മിക്കപ്പെടുന്ന സ്വഭാവമുണ്ടോ മഹല്ല് പള്ളിക്ക് പകരമായി പാരയായി പള്ളി റോഡിന്റെ മറു സൈഡിലൊരു പള്ളി ഈ സൈഡിലൊരു പള്ളി ശ്രദ്ധിക്കണം എന്റെ പ്രിയമുള്ളവരെ അടിസ്ഥാനപരമായ മഹല്ല് പള്ളികൾക്ക് പകരമായി പാരയായി പള്ളികൾ എന്നിട്ടോ ഈ പള്ളികളിലേക്ക് ആളെ കൂട്ടാനായി ബിരിയാണി വെച്ച് വിളമ്പിയിട്ട് ചുമ നടത്തുന്ന കാലം അങ്ങനെ ഒരു സംഭവം കേരളത്തിലാണ് ഉണ്ടാകുന്നതെങ്കിൽ കേരളക്കാരന്റെ തലക്ക് മീതയില്ലാതെ ലോകത്ത് പിന്നെ ആരുടെ തലക്ക് മീതയാണ് അല്ലാഹു തീക്കെട്ട് കൊണ്ടറിയേണ്ടത്? ആരുടെ തലക്ക് മീതയാണ് അല്ലാഹു തീക്കെട്ട് കൊണ്ടറിയേണ്ടത്?